കല്ലിനിടയ്ക്ക വലിയ ഞണ്ടില്ല, എല്ലാം മീഡിയം ടൈപ്പേ ഉള്ളൂ. നിങ്ങൾ മിസ്സാകാതെ ആ അത് വരുതാന്നോ? എന്നാ ഇതിനകത്തൊരു വക്കരടി ഉപ്പല്ലി വെച്ച് കുത്തിപ്പിടിച്ചതാണ് ഞണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ആ കൈ ഒടിക്കും ആദ്യം, അതിൻ്റെ മുന്നിലത്തെ രണ്ട് വലിയ കൈകൾ അടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചെറിയ കാലുകൾ മൊത്തം അടത്തി കളയുക. നമ്മളത് കറി വെക്കാൻ എടുക്കാറില്ല. ഇനി അതിൻ്റെ നടുക്ക് വശം ഇളക്കുകയാണ്, നടുക്കത്തെ അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടി. എന്നിട്ട് ഇതാണ് ഞണ്ടിൻ്റെ ദേഹത്തിരിക്കുന്ന പൂവ് എന്ന് പറയുന്നത്. പുറത്തെ തോടാണ് ഇളക്കുന്നത്. നമ്മൾ പുറത്തെ തോട് ഇളക്കിയിട്ട് ആ പൂവ് എല്ലാം ഇളക്കിക്കളയുക പതുക്കെ. നല്ലപോലെ വെള്ളത്തിൽ കഴുകുക. അകത്തെ ഇതെല്ലാം കളഞ്ഞിട്ട് പൂവും സൈഡ് വേസ്റ്റും എല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. സാധാരണ ഞങ്ങൾ വെള്ളം ഇറങ്ങിപ്പോയി രാത്രിയിലാണ് ഞണ്ട് പിടിക്കുന്നത്. രാത്രി ടോർച്ച് അടിച്ച് പോവുകയാണെങ്കിൽ കൂടുതൽ ഞണ്ടിനെ കിട്ടും. അന്നേരം ഞണ്ട് ഓടി രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പകൽ ഞാൻ ഞണ്ട് പിടിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ നല്ല ഞണ്ടുകളെല്ലാം നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുമായിരുന്നു. വളരെ കുറച്ച് ഞണ്ടിനെ മാത്രമേ ഇപ്പോൾ കിട്ടിയുള്ളൂ. ഞണ്ട് പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് രാത്രി വെള്ളം ഇറങ്ങി പോകുന്ന സമയത്താണ്. ഒരു 7 മണി 8 മണി 9 മണി ആ സമയങ്ങളിലാണ് ഏറ്റവും നല്ല ടൈം. ഇത് ഞണ്ട് കറി വെക്കുന്ന രീതി, അതായത് ചട്ടി തീക്കകത്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കുക. പൊട്ടിയതിൻ്റെ ശേഷം
ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം വാട്ടി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ അതനുസരിച്ച്, എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ഇടുക. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒരു വരട്ടി പരുവാക്കി എടുക്കുക. അതിനകത്ത് ബീഫ് മസാല, ചിക്കൻ മസാല, ഏത് മസാലയും കുഴപ്പമില്ല. അപ്പോൾ അതിട്ടെല്ലാം വാട്ടി ഒരു പരുവാക്കി എടുക്കുക. എടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുഴമ്പാക്കുക. അതൊന്ന് ഒരു മീഡിയം, ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഞണ്ട് ഇട്ട് കൊടുക്കുക. പാകത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് എടുക്കുക. സൂപ്പർ ടേസ്റ്റ് ആയി.